ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അതെ. അപ്പോൾ നമ്മളിപ്പോൾ വന്നതെന്ന് വെച്ചാലേ, ചെറിയൊരു കാര്യം, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചൊന്ന് അറിയിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇറങ്ങിയൊരു ക്യാമറ ഉണ്ട്, ഗോപ്രോ മാക്സ് എന്ന് പറഞ്ഞിട്ട്, എല്ലാവർക്കും ആ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റിവ്യൂ, നമ്മളതിനു മാത്രം ആയിട്ടില്ല, എന്നാലും നമ്മളൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ. പിന്നെ അത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് ഗോപ്രോ എന്നില്ല, അതിനു മാത്രം ബഡ്ജറ്റൊന്നും നമ്മളെ കയ്യിലില്ല. ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് പറയാം. ഗോപ്രോ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഈ ഗോപ്രോ മാക്സ് എന്തുകൊണ്ട് ഇതിൽ നിന്നും വ്യത്യസ്തമാകുന്നു എന്നൊന്ന് ജസ്റ്റൊന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഗോപ്രോയിൽ സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചധികം ഫീച്ചർ ഉണ്ട്. രണ്ട് ക്യാമറ ഉണ്ടെന്നുള്ള വലിയൊരു പ്രത്യേകത, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. സാധാരണ ഗോപ്രോയിൽ സിംഗിൾ ക്യാമറയാണല്ലോ. അപ്പോൾ ഇത് വ്ളോഗേഴ്സിന് ബെസ്റ്റ് ക്യാമറ കേട്ടോ, വ്ളോഗേഴ്സിന് പറ്റിയൊരു ക്യാമറ. അതായത് അതിന് മെയിനായിട്ടുള്ളത് തന്നെ സൗണ്ട് ക്ലാരിറ്റിയാണ്. അങ്ങനെ ഇതിന് 6 മൈക്കാണ് അവർ ഇതിൽ വെച്ചിട്ടുള്ളത്, 6 മൈക്സ് ഉണ്ട്. അപ്പം എന്താ പറയുക, അതിൽ 360 ഓഡിയോ ക്യാപ്ചറിങ് നല്ല ക്ലാരിറ്റി ആയിട്ട് വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ ബെസ്റ്റ് ക്യാമറ ആയിരിക്കും ഇത്. ഇത് 1.7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് അതിന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടൈപ്പ് സി ചാർജിങ്, അതതിന് മെയിനായിട്ടുണ്ട്. സാധാരണ മുമ്പുള്ള ക്യാമറയ്ക്ക് ഒന്നും ടൈപ്പ് സി അല്ല, ഇതിൽ ടൈപ്പ് സി ചാർജിങ് വന്നിട്ടുണ്ട്. അത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ മുമ്പുള്ള ഗോപ്രോനെ അപേക്ഷിച്ച് ഇതിൽ വേറെ ഒന്നുള്ളത്, അൺലിമിറ്റഡ് ക്ലൗഡ് സ്റ്റോറേജ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. മുമ്പുള്ള ക്യാമറയ്ക്കൊന്നും അതുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക, മുമ്പുള്ള ക്യാമറയെക്കാളും പുതിയൊരു ഫീച്ചറാണ് അത് വരുന്നത്. പിന്നെ സാധാരണ ക്യാമറയിൽ ഡാമേജ് ആയ സ്ക്രീനൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ, ക്യാമറ ഡാമേജ് ആയി കഴിഞ്ഞാൽ അവർ റീപ്ലേസ്മെൻ്റ് അപ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ ഇൻക്ലൂഡ് അല്ല. അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്, അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് ഏതൊക്കെ കൺട്രീസിലാണ് അത് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ, അതൊക്കെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യ ഇല്ല. അപ്പോൾ അതൊരു പോരായ്മ തന്നെയാണ് തോന്നുന്നത്. പിന്നെന്താ അതിൽ, പിന്നെ അതിൽ അവർ എക്സ്ട്രാ 2 പ്രൊട്ടക്റ്റ് ലെൻസ് അവർ വെച്ചിട്ടുണ്ട്. അത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ 2 എക്സ്ട്രാ ലെൻസ് അതിൽ അവർ തരുന്നുണ്ട്. അതിൽ 1600 mAh ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ബിൽട്ടിൻ മൗണ്ടെയിൻ ക്ലിപ്പ് അതിൽ ഓൾറെഡി ഉണ്ട്. അതൊരു ബെസ്റ്റ് തന്നെയാണ്, മുമ്പൊന്നും ഇല്ലാത്തതുപോലെ ബിൽട്ടിൻ മൗണ്ടെയിൻ ക്ലിപ്പ്. അപ്പോൾ നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് അതിൻ്റെ. പിന്നെന്ന് വെച്ചാൽ മാക്സ് സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞിട്ട് അതിലൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതുവരെയുള്ള ഗോപ്രോയിൽ വെച്ചിട്ട് ഏറ്റവും വൈഡസ്റ്റ് ലെൻസാണിത്, മാക്സ് സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞിട്ട്. അത് ഓൺ ചെയ്യുന്ന വൈഡസ്റ്റ് ലെൻസ്, മുമ്പുള്ള ഗോപ്രോനെ അപേക്ഷിച്ച് ഇതിൽ വൈഡസ്റ്റ് ലെൻസ് ഇതിൽ കിട്ടും. ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലൈസേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും, സ്റ്റെബിലൈസേഷൻ എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഷെയ്ക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോൻ്റെ ക്ലാരിറ്റി അതങ്ങനെ തന്നെ ഉണ്ടാവും, വീഡിയോ ഒരിക്കലും ഷെയ്ക്കായിട്ട് ഡിസ്റ്റർബായി തോന്നില്ല. അപ്പോൾ ഇതിൽ ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലൈസേഷനാണ്, അത് മറ്റ് ഗോപ്രോനെ അപേക്ഷിച്ച് ഇതിൽ ബെസ്റ്റാണ്. നമ്മളിപ്പോൾ ഓടുന്ന സമയത്ത്, ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഷെയ്ക്കാവില്ലേ, ഷെയ്ക്കായാലും വീഡിയോൻ്റെ ക്ലാരിറ്റി അത് അങ്ങനത്തെ ഉണ്ടാവും. ഷെയ്ക്കായിട്ട് നമുക്ക് ഒരിക്കലും അത് കാണാൻ പറ്റില്ല, നല്ല ക്ലാരിറ്റി ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ 2 ക്യാമറ ഉണ്ടെന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, 2 ക്യാമറയും ഒരേ ക്യാമറയാണ്, ഒരേ സ്റ്റെബിലൈസേഷനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്, വ്യത്യാസമൊന്നുമില്ല. മൊബൈലാകുമ്പോൾ ഫ്രണ്ട് റിയർ 2 തരം മെഗാപിക്സലായിരിക്കും, 2 ക്യാമറ ആയിരിക്കും വ്യത്യാസം. ഇതൊന്നുമല്ല, 2 ഒരേപോലെ ഉണ്ട്. പിന്നെ അതിലൊരു ഹൊറിസോൺ ലെവലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. ഹൊറിസോൺ ലെവലിംഗ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഗോപ്രോ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചരിച്ചാലും അത് നേരെ തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്യാമറ ഒക്കെ എടുക്കുമ്പോൾ ചരിച്ചു കഴിഞ്ഞാൽ വീഡിയോ ചരിഞ്ഞിട്ട് കിട്ടും, ഇതെങ്ങനെയില്ല. എത്ര ചരിച്ചാലും എങ്ങനെയാണ് നമ്മൾ ആദ്യം ഷൂട്ടിങ്ങിൽ വെച്ചിരിക്കുന്നത്, ആ ഒരു പൊസിഷനിൽ തന്നെ വീഡിയോ ചരിയാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വീഡിയോ, അങ്ങനെ എത്ര ചരിച്ചാലും അങ്ങനെ തന്നെ കിട്ടും. അത് ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, ഹൊറിസോൺ ലെവലിംഗ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ അതിന് 360 വീഡിയോ ക്യാപ്ചറിങ്, വീഡിയോ മാത്രമല്ല ഫോട്ടോയും, 360 ആണ് വീഡിയോവും ഫോട്ടോയും ക്യാപ്ചറിങ്, ആ ഒരു നല്ലൊരു ഓപ്ഷനാണ് അതിൽ. പിന്നെ ലൈവ് സ്ട്രീമിങ് ഇതിൽ പറ്റും. ലൈവ് സ്ട്രീമിങ് ഫുൾ HD ക്ലാരിറ്റിയിലാണ് നമുക്ക് ലൈവ് സ്ട്രീമിങ് ചെയ്യാൻ പറ്റുക. പക്ഷേ അതിലൊരു പോരായ്മ ഉള്ളത്, 360 ആണല്ലോ ക്യാമറ, പക്ഷേ 360 ലൈവ് സ്ട്രീമിങ് ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് പിന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുക, അതിൻ്റെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് അവർ സ്പെഷ്യൽ ആപ്പുകൾ ഇതിന് കൊടുക്കുന്നുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ആപ്പ്, ഗോപ്രോൻ്റെ ആപ്പുകൾ. അതിൽ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ സമയം കൊണ്ട് നമുക്കാവുന്ന രീതിയിൽ ഒരു റിവ്യൂ ചെറുതായിട്ട് തന്നതേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുക, നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാട് വരും, എല്ലാം വരട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.